ബിരിയാണി ഉണ്ടല്ലോ ഈ ബിരിയാണി ഈ പ്ലേറ്റിൽ നിന്ന് ഈ ചോറിലേക്ക് വീഴുമ്പോൾ മണവും ആ ഒരു ഒരു പുകയും ചൂടും ആ ഷേപ്പ് മാറി ആ ബീഫൊക്കെ കാണാൻ പറ്റുന്നത് എന്തൊരു ഫീലാണ്. ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ല. ഇന്നൊരു ഫുഡ് ഡേ ആയിരിക്കും കേട്ടോ. ഇന്നലത്തെ ഒരു പേഴ്സണൽ ടോക്കായി കുറച്ച് ലോങ് ആയി കാണും. എന്തായാലും പറയണ്ടെങ്കിൽ പറയണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ. ഇന്ന് ഫുൾ ഫുഡ് ഡേ ആയിരിക്കും. അപ്പോൾ ഞാൻ കാറ് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷേ കാലിക്കട്ട് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലായിടത്തും നല്ല കിട്ടില്ല, നോൺ വെജും കിട്ടും, നല്ല ഭക്ഷണമായിരിക്കും എന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറിയ നല്ല ഭക്ഷണമായിരിക്കും. നോക്കട്ടെ, നല്ല നാടൻ ഊണി തുടങ്ങാം കേട്ടോ. ഇത് ഏതോ മീൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് മീൻകറി, പിക്കിൾ, ചോരൻ, കുറച്ച് വെജിറ്റബിൾ കറി, പപ്പടം. നാടൻ രീതി തന്നെ കോഴിക്കോട് തുടങ്ങാമല്ലോ. ഞാൻ പക്ഷേ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യില്ല, കാരണം പ്രിയയും ജപ്പനൊക്കെ പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇവിടെ വന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് വീണ്ടും വരാം. ഇന്ത്യ ഒഫീഷ്യലായിട്ട് വന്നതാണല്ലോ, അപ്പം അങ്ങനെ മെയിൻ സ്ഥലത്തൊന്നും പോവില്ല. കാരണം ആ മീൻകറിയും ചോറും മാത്രം മതി. ഫിഷ് ഫ്രൈയും അടിപൊളിയാണ്. നട്ടുച്ചയ്ക്ക് നല്ല ചൂട് ചോറും മീൻകറി തോരനൊക്കെ കൂടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റ്. അതെ, അപ്പോൾ കോഴിക്കോടിൽ അങ്ങനെ ഒരു ദിവസം വന്ന് ചെയ്യേണ്ട ബ്ലോഗും ഫുഡ് ബ്ലോഗ് അല്ലല്ലോ. കോഴിക്കോട് നമ്മൾ ഒരു മൂന്നാല് ദിവസം വന്ന് കഴിക്കണം. നമുക്ക് ആരുടെങ്കിലൊക്കെ വീട്ടിൽ പോയി കഴിക്കണം, നല്ല റെസ്റ്റോറൻറ്റ് പോയി കഴിക്കണം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽ ഫുഡ് ബ്ലോഗ് വരുന്നേ ആയിരിക്കും. ഇപ്പോൾ കോഴിക്കോട് വന്ന് ശരിക്കും ഒരു അങ്ങനെ മെയിൻ അല്ലാത്ത ജസ്റ്റ് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് പോയി കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് വന്നു. തുടക്കം തന്നെ സൂപ്പർ, നല്ല മുളകിട്ട മീനിൻ്റെ ചാറും ഫിഷ് ഫ്രൈയും പോരെ കോഴിക്കോട് തുടങ്ങാനായിട്ട്. അടിപൊളി. നല്ല ലഞ്ചായിരുന്നു, നാടൻ ഭക്ഷണം, പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. പക്ഷെ 140 രൂപ, രണ്ട് ഫിഷ് ഫ്രൈക്ക് 100 രൂപ, ആൻഡ് മീൽസിന് 40 രൂപ. അതാണ് ഇന്നത്തെ ലഞ്ച്. ഇനി റൂമിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കോഴിക്കോടിലെ ആ വൈബ് കിട്ടണമെങ്കിൽ എവിടെ പോകണ്ട, കോഴിക്കോട് ബീച്ച്. ബീച്ചിലേക്കായിരിക്കും ഇന്ന് വൈകുന്നേരം ഞാൻ പോകുന്നത്. ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ റൂം ഇവിടെ എടുത്തിരിക്കുന്നത് ഒറ്റ ദിവസത്തേക്കല്ലേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ എയർ ബി എൻ ബി വഴി ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തത്. അത് എത്ര രൂപയ്ക്കാണ്? അത് ജസ്റ്റ് 1100 രൂപീസിനാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹൈലൈറ്റ് മോളിൻ്റെ അടുത്താണ്. ആൻഡ് ഇവിടെ കോഴിക്കോട്ടെ ഇപ്പോൾ ശ്രദ്ധിച്ചത്, നമ്മുടെ എറണാകുളം ഒരു ഒരുപാട് ഹോട്ടൽസിൻ്റെ ഓപ്ഷനൊന്നും കണ്ടില്ല. ആകെക്കൂടെ റാവിസും താജും മാത്രമേ കണ്ടുള്ളൂ. രണ്ടും നല്ല റേറ്റ് കൂടുതലാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു എറണാകുളത്തെ ഒരു റവന്യൂ റീജിയൻ്റ്, അബാദ് പ്ലാസ, അങ്ങനത്തെ ഒരു മിഡ് റേഞ്ച്, അബവ് മിഡ് റേഞ്ച് ഉണ്ടല്ലോ, ഒരു 4-സ്റ്റാർ കാറ്റഗറി, അത്രയും അങ്ങനത്തെ ഹോട്ടൽസ് ഇവിടെ കണ്ടില്ല അധികം. അപ്പോൾ എന്തോ യെഷ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുള്ളൂ, പക്ഷെ അതൊന്നും എനിക്ക് വലിയ അടിപൊളിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റേ ആയിരിക്കും. 1000 രൂപയ്ക്ക് 1200 രൂപയ്ക്ക് എങ്ങനത്തെ റൂം കിട്ടും എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ താമസൻ്റെ ഈ ഒരു വലിയ ബിൽഡിങ്ങിലാണ് ലാൻഡ്മാർക്ക് അപ്പാർട്ട്മെൻറ്റ്. റൂം എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഏറ്റവും നല്ല സൗകര്യം എന്താണെന്ന് അറിയോ, അടിയിൽ ഇതുപോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ വെള്ളം വാങ്ങണമെങ്കിലോ ജ്യൂസോ എല്ലാം വേണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ റെഡിയാക്കാമല്ലോ, ദൂരെ എവിടെയും പോകണ്ട. പിന്നെ സ്വിഗ്ഗി ഊബർ ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഇതൊരു സൗകര്യമല്ലേ. എന്തായാലും റൂം പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ഇതപ്പോൾ കോഴിക്കോടിലെ മെയിൻ വൈബുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നല്ല ഉറക്കം കഴിഞ്ഞു, കറക്റ്റ് 4:45 മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോടുകാരുടെ ഒരു വികാരം തന്നെയാണ് തോന്നുന്നുണ്ട് ഈ ബീച്ച്. കാരണം എപ്പോൾ കോഴിക്കോടുകാരോട് ചോദിച്ചാലും അവർക്ക് ഏത് ഞാൻ പറഞ്ഞില്ല, ഏത് ക്ലാസ് ഓഫ് പീപ്പിളാണെങ്കിലും ബെഞ്ചിൽ പോകുന്നവരാണെങ്കിലും ബസ്സിൽ പോകുന്നവരാണെങ്കിലും കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എന്താ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം തന്നെയാണ്. ആൻഡ് എന്താ കാരണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ഒരു ഫീലായിരിക്കും, പക്ഷേ എന്താ പറയുക, കണ്ട് കണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു ഭയങ്കര ഫീൽ തന്നെയാണ്. നോക്കട്ടെ, ഇവിടെ എനിക്കൊന്ന് പിക്കിൾഡ് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ജ്യൂസും ഐസ്ക്രീംസും അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് സ്റ്റോൾസൊക്കെ ഉണ്ട്. ഇല്ല, എന്താ ട്രൈ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ നോക്കട്ടെ, ഇവരോട് തന്നെ ചോദിക്കാം എന്താ ട്രൈ ചെയ്യേണ്ടതെന്ന്. ഇത് എരിവും മധുരം മിക്സാ, ബീട്രൂട്ടാ, ബീട്രൂട്ട്. ഇത് ആദ്യം ഇട്ടത് ചൗച്ചോ. ഇതെന്താ പരിപ്പ്?
ഇത് ചെറി 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 ഓക്കേ കസ്കസ് കസ്കസ് താങ്ക്യൂ എന്താ സംഭവം ഒരു അടിയില്ല ഒടുക്കത്തെ ടേസ്റ്റ് ഒടുക്കത്തെ ടേസ്റ്റ് പരിപ്പ് കസ്കസ് ബീട്രൂട്ടും ചെറി മരണണ്ടി സിറപ്പ് കുറെ വെജിറ്റബിൾസ് ഇങ്ങനെ അല്ല കേട്ടോ സ്പൂൺ വെച്ചാൽ കഴിക്കണ്ടേ ആദ്യമേ ആ സിറപ്പൊക്കെ ഒന്ന് കുടിക്കുക അല്ലെങ്കിൽ എല്ലാം വെളിപ്പൂട്ടും ഓ തന്നെയാണ് കോഴിക്കോട് ബീച്ചിൽ വന്നിരുന്ന് നിദാനം കഴിക്കുന്ന ഫീൽ തന്നെയാണ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ എല്ലാവരും എന്തൊരു ഹാപ്പിയാ നോക്ക് ബീച്ചും മൗണ്ടൻസും ആര് വന്നാലും വലിയ കണക്കുള്ള നേച്ചർ ദേ ആർ ഹാപ്പി ഏത് ഏജും ഇങ്ങനെ നമുക്ക് ഏജ് ബാരിയർ ഒന്നും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഇങ്ങനത്തെ ബീച്ചും ഈ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ തന്നെയാണ് എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ ഏജും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം പവർ ഓഫ് നേച്ചർ നല്ലോട് നല്ല ഫുഡും പക്ഷേ വേദം ഇല്ലാതെ പോയിട്ട് അല്ലെങ്കിൽ വേദം ടോയ് 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 എന്ന് പറഞ്ഞ് വന്നാൽ ഇതെന്തായാലും ഞാൻ വേദനും പ്രിയനും ഒക്കെ ഇവിടെ കൊണ്ടുവരും ഇതൊക്കെ തന്നെയല്ലേ ഒരു ഫീല് അടുത്ത ഇവിടുത്തെ ഫേമസ് ഫുഡാന്ന് തോന്നുന്നു ഈ ഒരു കാടമുട്ടയും കല്ലുമൊക്കെ കായും കേട്ടാ പോകട്ടെ നല്ല മസാല ഇട്ട ബോയിൽഡ് ആയിട്ട് പ്രിയ ഉണ്ടെങ്കിൽ അടിച്ച് കയറ്റിയാൽ ഒരു പ്ലേറ്റിൽ 10 എണ്ണമാണ് ഞാൻ 5 എണ്ണം മതി എന്ന് പറഞ്ഞു 50 രൂപ അടിപൊളി ബീച്ചിലെ കാറ്റും കൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനത്തെ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് സിമ്പിൾ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് കോഴിക്കോടിന്റെ തുടക്കം മുതല് ഞാൻ ഉച്ചയ്ക്ക് കഴിഞ്ഞ സിമ്പിൾ മീലോട്ട് ഇത് വരെ എല്ലാത്തിനും എന്തൊരു ടേസ്റ്റാ ഒരു 3-4 ദിവസം മിനിമം കോഴിക്കോടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരണം ഒരു സ്ഥലം കൂടെ കാലിക്കട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ് എന്റെ അമ്മയുടെയും പ്രിയയുടെ ഡാഡിയുടെയും ആന്റിയുടെയും പ്രിയയുടെ മമ്മിയുടെയും ഫേവറേറ്റ് ഒരു സാധനം വാങ്ങാനും ഇവിടുത്തെ ഒരു ഏരിയ ഒന്ന് ഫീൽ കിട്ടാനാണ് വന്നിരിക്കുന്നത് മിഠായി തെരുവ് ഇത് ആക്ച്വലി മിഠായി തെരുവ് എന്ന് എനിക്കൊന്ന് പേര് വന്നത് പണ്ടത്തെ കാലത്ത് റൂളേഴ്സ് മറ്റേ ഗുജറാത്തി സ്വീറ്റ് മേക്കേഴ്സിനെ ജസ്റ്റ് ഇതിന്റെ ബാക്കിൽ പാലസും കണ്ടായിരുന്നു ഇത് പാലസിന്റെ തൊട്ട് വെളിയിൽ സ്വീറ്റ്സ് അവൈലബിൾ ആക്കാൻ വേണ്ടി അന്ന് ഗുജറാത്തി ട്രേഡേഴ്സിനെ വിളിച്ചതാണ് അങ്ങനെയാന്ന് തോന്നുന്നു ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോ അങ്ങനെ കണ്ടത് ഇവിടുന്ന് മിഠായി തെരുവ് എന്ന് പറഞ്ഞ് വന്നത് അപ്പൊ മിഠായി തെരുവ് വന്ന് നമുക്ക് നല്ല അനുഭവം അപ്പം എന്നോട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ശങ്കരൻ അലുവ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ അതൊന്ന് തപ്പിപ്പോവാണ് അതല്ലാതെ ഇവിടെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഒരു ബ്രോഡ്വേ എറണാകുളത്ത് ഒരു ബ്രോഡ്വേയുടെ ഫീലിംഗ് ആണ് പക്ഷെ ബ്രോഡ്വേയിൽ നല്ല അലുവയൊന്നും കിട്ടില്ല കേട്ടോ ഇതുപോലെ ഭയങ്കര ക്ലീൻ ആണല്ലോ ഒരു അടിപ്പൊന്നും ഒന്നുമില്ല പക്ഷെ മിഠായി ഒന്നും ഞാൻ കണ്ടില്ല ഫുൾ തുണിക്കടയും ഈ വേറെ മറ്റേ ജ്വല്ലറീസും ഡ്രസ് കടയും ഇങ്ങനത്തെ സ്റ്റേഷനറി ഷോപ്സ് ഒക്കെയാണ് അപ്പൊ സ്വീറ്റ്സ് എവിടെയാന്നൊന്ന് തപ്പി പോണം എന്നാലും ക്ലീനിനെസ് അടിപൊളി കേട്ടോ ഈ ഏരിയയുടെ ഇത്രയും ക്ലീൻ ആയിരിക്കും ഇത്രയും തിരക്കുള്ള സ്ഥലം ഒന്നും ഒരിക്കലും വിചാരിക്കില്ല സെറ്റപ്പ് രക്ഷയില്ല കേട്ടോ മുകളിൽ ഇതൊക്കെ കണ്ട ലൈറ്റ്സ് ഒക്കെ വെച്ച് ഫുൾ കവേർഡ് ഒക്കെയാണ് വെറുതെ അല്ല ഈ മിഠായി തരുമ്പോൾ ഇത്രയും ഫേമസ് ആവുന്നത് ആ അതെ ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം ശങ്കരൻ സ്വീറ്റ്സ് അപ്പൊ ആദ്യമേ അലുവ വാങ്ങട്ടെ അതിന് പറ്റുമെങ്കിൽ അവൽ മിൽക്കും കഴിക്കണം അത് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവം എന്ന് തോന്നുന്നു ഇത് ഏതാ റൈസോ റൈസ് ഫ്ലേവർ റൈസ് അലുവയാണ് അടിപൊളി ശർക്കര പഞ്ചസാര ഇല്ല ശർക്കരയാണ് ഇതെല്ലാം എത്ര വെറൈറ്റീസ് കാണും നമുക്ക് 40 അപ്പൊ എല്ലാം കൂടെ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഫിഗ് അല്ലേ അതെ ഫിഗ് കാണാലോ എല്ലാം നാച്ചുറൽ ഫ്ലേവേഴ്സ് അല്ലേ ഫിഗ് ഫുൾ ഫിഗാ ഞാൻ എന്നാലും മിക്സ് പറഞ്ഞു കൊടുക്കാം പിന്നെ ഇളനീർ ഇവിടെ ഉണ്ടെന്ന് കേട്ടു അതും കൂടെ ഒന്ന് ഇളനീർ ഹലുവ അത് സംഭവല്ലേ ഇളനീർ ഹലുവ അത് അടിപൊളിയാണ്
അതും എനിക്കൊരു അര കിലോ വേണം. വേറെ ഏതാ നല്ല ഫ്ലേവേഴ്സ് ഏറ്റവും പോപ്പുലർ ആയിട്ട്? ബനാന ഒന്ന് ടേസ്റ്റ് ചെയ്താ. ബനാന ഗീല് ചെയ്യുന്നു. ബനാന ഗീ, ബനാനയും ഗീവ്. പഴം മറ്റേ പഴം നമ്മള് മറ്റേ പഴുത്ത പഴം എടുത്ത് നെയ്യില് പുകയില് വെച്ചിട്ട് നല്ല പഴുപ്പിച്ച് അങ്ങനെ ചെയ്യുന്നല്ലേ? അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് ഇത് തപ്പി ഇവിടെ വന്നതായി സ്ഥലം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിസ്ത ഡ്രൈ ഫ്രൂട്ടും കൂടെ ട്രൈ ചെയ്തോട്ടെ. പിസ്ത ഡ്രൈ ഫ്രൂട്ട് ഫുൾ പിസ്ത തന്നെയല്ലേ? അടിപൊളി. ഇല്ല ഇനി ഏതൊക്കെ എടുക്കുന്നാണ്? എല്ലാവർക്കും നാട്ടിൽ ഇഷ്ടമാണ്. ഇല്ല ഏതൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ഡൗട്ട്. നോക്കട്ടെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഗ്രീൻ ചില്ലിയോ? ആ എന്നാ അതും കൂടെ എടുക്ക്. പച്ചമുളകിന്റെ അലുവ എരിവാണോ? അത്യാവശ്യം നല്ല എരിവുണ്ട്. ഫ്ലേവർ അല്ല, നല്ല എരിവുണ്ട്. അടിപൊളി. നിങ്ങൾക്ക് രാവിലെ എന്നിട്ട് വിശപ്പ് തോന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മധുരത്തിന് ക്രേവിംഗ് തോന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു കളർഫുൾ ആയിട്ട് തോന്നില്ലെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും ദിവസം നല്ല കളർഫുൾ ആയിരിക്കും, ഇത് ഉറപ്പാണ്. ഈ പയ്യനെ പ്രത്യേകം കാണിക്കാൻ പറഞ്ഞേട്ടാ. പേരെന്തായിരുന്നു? എന്താണ് പ്രത്യേകത ഫർദീന്റെ? എല്ലാം കൊണ്ടും ഈ അലുവേനെ എല്ലാ കാര്യങ്ങളും കൈകാര്യമാക്കുന്ന ഇയാളാണ്. ആണല്ലേ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, അലുവ അടിപൊളി. ആ അലുവ ഉണ്ടാക്കുന്ന ചേട്ടനാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. അടിപൊളി കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. എന്റെ അമ്മയൊക്കെ വർഷങ്ങൾ, എന്റെ ഫാദറിനോ അലുവ കഴിച്ചാണ് ഡയബറ്റിക് പേഷ്യന്റ് ആയത്. എന്നാലും ഇതിപ്പോ പോയി കഴിക്കും, അത്ര ഇഷ്ടമാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞു ഇവിടെ തന്നെ വാങ്ങിക്കൊണ്ട് വരണത്. നമുക്ക് ഈ ഒരു അലുവ ഉണ്ടാക്കാൻ എത്ര ടൈം എടുക്കും? ഒരു ചെമ്പിന്റെ അകത്ത് ഒരു 40 കിലോ അലുവ ഉണ്ടാവും. ഒരു ചെമ്പിന്റെ അകത്ത് 40 കിലോ അലുവ, പക്ഷെ ഒരു ഫ്ലേവറേ പറ്റുള്ളൂ. അതിനൊരു 40 മിനിറ്റ് ആവും. ഒരു നമുക്ക് മാവൊക്കെ റെഡിയാക്കി വെച്ചതിന്റെ ശേഷം അത് കുക്കിംഗ് ആവും. ഓക്കെ, ഇത് മാവൊക്കെ തലേന്ന് അല്ല രണ്ടു ദിവസം മുന്നേ റെഡിയാക്കി വിട്ടു. നല്ല പണിയുള്ള കാര്യമല്ല അലുവ, ഹാർഡ് വർക്ക് അല്ല. നല്ല ഹാർഡ് വർക്ക്. കോഴിക്കോട് അലുവയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റും പിന്നെ അത് ഉണ്ടാക്കുന്നതിന്റെ പ്യൂരിറ്റിയാണ്. അത് ഞാൻ ഒരുപാട് തപ്പി വന്നതാണ്. ഈ ശങ്കരം ബേക്കറിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഫ്ലേവേഴ്സ് അടിപൊളിയാണ്, നാച്ചുറൽ ഫ്ലേവേഴ്സാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രീൻ ചില്ലി ഇഷ്ടപ്പെട്ടു, ഇളനീർ ഇഷ്ടപ്പെട്ടു, ബനാന ഇഷ്ടപ്പെട്ടു, പിസ്ത ഡ്രൈ ഫ്രൂട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഗോതമ്പിൻ്റെ ഒക്കെ ഉണ്ടെന്നൊന്നല്ല, ഗോതമ്പ് അലുവയും കൂടെ ഉണ്ട്. അതും കൂടെ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ചിലവർക്ക് ഇനി എന്തായാലും സ്വീറ്റ് തന്നെയാണ്, അപ്പോൾ ഇനി അതിലും ചിലവർക്ക് ഹെൽത്തി വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് അലുവയും ട്രൈ ചെയ്യാമല്ലോ. അതുപോലെ ശർക്കരയിൽ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. വേറൊരു കാര്യം അറിയോ, പേരെങ്കിൽ കിട്ടിയില്ല. എൻ്റെ പേര് അസ്ലം. അസ്ലം 5th ജനറേഷൻ ആണ്. 5 തലമുറയായിട്ട് മാസ്ക് ഒന്ന് താത്തി അത് ഇങ്ങോട്ട് മാറി തീങ്ങി വന്നിട്ടാ. 5th തലമുറയാണ്. അപ്പൊ എക്സ്പെർട്ടൈസ് അറിയണ്ടല്ലോ. അതൊക്കെയാണ് ഈ കോഴിക്കോടിന്റെ സ്പെഷ്യൽ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയാലും കോഴിക്കോടിന്റെ ഹെറിറ്റേജ് കിട്ടാൻ വളരെ പാടാണ്. 5th തലമുറ എന്ന് ആലോചിച്ച് നോക്ക്. റെസിപ്പി ഒന്നും പറഞ്ഞു തരില്ല എല്ലാവർക്കും, പറയരുത്, ഒരിക്കലും പറയരുത്. ഇത് ഗോതമ്പ്. ഓക്കെ, ഇതും കൂടെ മതി. 5-6 അലുവ ടേസ്റ്റ് ചെയ്ത്. അതും അടിപൊളിയാണല്ലോ, പക്ഷെ ഗോതമ്പ് ഒന്നും പറയുന്നില്ല. ആ ഒരു ടേസ്റ്റും അതൊന്നും വരുന്നില്ല. അതും അടിപൊളി. ഇതില്ല അല്ലേ? ആ ആ ഗോതമ്പിന്റെ ടേസ്റ്റ് വരാതിരിക്കാനാണ് ഈ തേങ്ങാപ്പാലൊക്കെ മിക്സ്. ആ അതാണ്. ആ ഏകദേശം ഒരു തിരുനെൽവേലി അലുവ, തിരുനെല്ലി അലുവ കുറച്ചും കൂടെ മറ്റേ ഒരു ലൂസ് ആയിരിക്കും. ഇത് കുറച്ചും കൂടെ കട്ടിയുള്ളൂ. ആ ഒട്ടും കൊള്ളില്ല. ഇതാകുമ്പോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എത്ര നാൾ ഇരിക്കും അലുവ? ഇരുന്നോളൂ. അടിപൊളി. ഫ്രിഡ്ജ് വെക്കരുത്, ഫ്രിഡ്ജ് വെച്ചാൽ ഭയങ്കര ഹാർഡായി പോകില്ലേ? ടേസ്റ്റ് മാറും അല്ലേ? ഈ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് ഈ എണ്ണ എല്ലോട് ഒരു ഭാഗത്ത് പോയി സ്റ്റോർ ആവും. അപ്പൊ ഈ എണ്ണ എല്ലാ ഭാഗത്തും നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ ആ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഈ എല്ലോട് ഒരു ഭാഗത്ത് പോയിരിക്കുമ്പോ ആ ഭാഗത്തേക്ക് മാത്രം എന്താക്കും,
അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ അലുവ ഇവിടെ നിന്ന് വാങ്ങിപ്പോയാ ഫ്രിഡ്ജിൽ വെക്കരുത്, കാരണം എന്തായാലും 20-25 ദിവസം ഇരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടേസ്റ്റ് തന്നെ കഴിക്കാം. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ കാലിക്കട്ട്. ഗൈസ് അവൽ മിൽക്കും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്, അതും കൂടെ ട്രൈ ചെയ്തിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം കേട്ടോ, എന്നാലേ ഡിന്നർ കഴിക്കാൻ പറ്റൂ. കപ്പലണ്ടി അവരും പാല് ഫ്രൂട്ടി ഫ്രൂട്ടി കോൺഫ്ലേക്ക് അവര് നിൽക്കുന്ന ആളും കുടിക്കാൻ പറ്റില്ല, കോരി കടിക്കാനെ പറ്റും. അയ്യോ ബ്രേക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അവൽ മിൽക്കും കഴിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഇനി ഞാൻ കുറച്ചുനേരം ആർ പി മോളിൽ പോവാണ്. പറ്റുമെങ്കിൽ ഒരു സിനിമ കാണണം, പിന്നെ ഒരു ഡിന്നറിന് പോകണം. നാളെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബിസിനസ്സിന്റെ ഡീലിംഗ് നാളെയാണ്. അപ്പോൾ ഇത് ഡിന്നറിന് പോയിട്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഫുൾ ഫുഡായിരിക്കും. അപ്പോൾ വേറെ ഒന്നും ഇതിൽ കാണിക്കില്ല. പക്ഷേ എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡെഫിനറ്റ്ലി ഫീൽ കോഴിക്കോട് ഇസ് ദ ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള. ഇനി ഡിന്നറിന് നോക്കട്ടെ എവിടെ പോകണമെന്ന്. മിക്കവാറും നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും കിട്ടുന്ന എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത്. ഐ സിനിമ കണ്ടു, എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ഡിന്നറിന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. വലിയ വലിയ നല്ല ഫേമസ് റെസ്റ്റോറൻറ്റ്സ് വരില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ വഴി ഞാൻ പാസ് ചെയ്തു. അപ്പോൾ ഇവിടെ കയറാതെ പോകാൻ പറ്റില്ല. എന്തായാലും ഇനി പ്രിയ എന്തൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒഫ്കോഴ്സ് വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും ഇവിടെ കയറണം, എന്നിട്ട് ഡിന്നറ്, എന്നിട്ട് ഇന്നത്തെ ദിവസം അടിപൊളി അവസാനിപ്പിക്കണം. ഭയങ്കര കൾച്ചർ ഷോക്ക് കേട്ടോ കൊച്ചി ഇത് കാലിക്കട്ട് ഒന്നുകൂടെ. പക്ഷെ ഭയങ്കര കൾച്ചർ ഷോക്ക് എന്താണെന്ന് അറിയോ, റഹ്മത്ത് തന്നെ പൊറോട്ട ബീഫ് ഫ്രൈ കഴിക്കാനാണ് വന്നത്, അത് അവൈലബിൾ ആണ്. എല്ലാവരും ബീഫ് ബിരിയാണി കഴിക്കുന്നു. രാത്രി 10 മണി കറക്റ്റ് 9:58 എല്ലാവരും ബീഫ് ബിരിയാണി. അപ്പം പയ്യനോട് ചോദിച്ചു, ഇവിടെ വന്ന വെയിറ്റർ പയ്യനോട് എന്താ സ്പെഷ്യൽ, ബീഫ് ബിരിയാണി ഓർഡർ ചെയ്യാൻ പറ്റും. എന്നാ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പൊ രാത്രി 10 മണിക്ക് ബീഫ് ബിരിയാണി. ഇതാണ് തോന്നുന്നു കാലിക്കട്ട് കൾച്ചർ അല്ലെ. 10 മണിക്ക് പയ്യം, 10 മണിക്ക് ബീഫ് ബിരിയാണി, അത് റഹ്മത്ത് ബീഫ് ബിരിയാണി. ഇത്രയും ഫേമസ് ആയ ഒരു ബിരിയാണി വേറെ എനിക്ക് തോന്നുന്നു പാരഗൺ പോലെ തന്നെ നിൽക്കുന്ന തോന്നുന്നു അല്ലെ. റഹ്മത്ത് കാലിക്കട്ട് റഹ്മത്ത് ബിരിയാണി. ഈ ബിരിയാണി ഉണ്ടല്ലോ, ഈ ബിരിയാണി ഈ പ്ലേറ്റിൽ നിന്ന് ഈ ചോറിലേക്ക് വീഴുമ്പോഴുള്ള മണവും ആ ഒരു 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 പുകയും ചൂടും ആ ഷേപ്പ് മാറി ആ ബീഫൊക്കെ കാണാൻ പറ്റുന്നതും എന്തൊരു ഫീലാണ്. ഓദ്യമായിട്ട് കഴിയ എന്തൊക്കെ എക്സ്പീരിയൻസ് അല്ലെ. ഫുഡ് ജസ്റ്റ് ഫുഡ് ആ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് വീഴുമ്പോൾ തന്നെ ഒരു ഫീലല്ലേ അത് കാണുമ്പോൾ തന്നെ. നോക്ക് ബീഫൊക്കെ നോക്ക്, ഉയ്യോ ബീഫ് നോക്ക്, എന്ത് സോഫ്റ്റാണ്, എന്തൊരു സോഫ്റ്റാ ബീഫ്. ബീഫ് മാത്രം കഴിച്ചു നോക്കാതെ കൊതുകയിട്ട് വെള്ളം വരുന്നു. ഈ പുൾട്ട് പോക്ക് എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ കിട്ടും എബ്രോഡ് അമേരിക്കയിലൊക്കെ. പുൾട്ട് ബീഫ് ബീഫ് ബ്രിസ്കറ്റും കിട്ടും അതുപോലെ. ഒരുപാട് മണിക്കൂർ ഇരുന്ന് കുക്കായി കുക്കായി ബീഫ് ടെൻഡറായി ചൂസിയായി ഉള്ള ഒരു സംഭവം, ആ ഒരു സംഭവമാണ് ഇവിടുത്തെ ബീഫ്. ബിരിയാണിയിൽ നല്ല നെയ്യിന്റെ ടേസ്റ്റ്, ചെറിയ അരി, ബീഫിൽ ഫാറ്റ് ഉണ്ട്, ആ ഫാറ്റിന്റെ ഒക്കെ ഫ്ലേവർ ഫുൾ അരിയിലും പിടിച്ചിട്ടുണ്ട് റൈസിലും. ഹെവൻ, ഐ ആം ഇൻ ഫുഡ് ഹെവൻ. അപ്പൊ റൂമിലെത്തി കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ എന്താണെന്ന് അറിയോ, ഒരു കാര്യം പറഞ്ഞു, ഡിസേർട്ട് കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ സ്വിഗ്ഗി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ബാക്ക് ഹോമിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് സം എക്സ്ട്രാ ചോക്ലേറ്റ് ഫജ്ജ് ആൻഡ് നട്ട്സ് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് റഹ്മാനേറ്റിലെ ബിരിയാണിയുടെ ഫോട്ടോ ഇട്ട് എത്ര പേര് ഐഡന്റിഫൈ ചെയ്ത്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ കാലിക്കട്ടിലെ ആൾക്കാർക്ക് ഫുഡ് ബൈഹാട്ടല്ലേ, എത്ര പേര് എന്നെ മെസ്സേജ് ചെയ്തെന്ന് അറിയോ, റഹ്മാൻ താണോ അവിടുത്തെ ബീഫ് റോസ്റ്റ് ബിരിയാണി ആണോ എന്നൊക്കെ. നിങ്ങൾ സമ്മതിക്കണം. എന്തായാലും ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആരെയും അറിയിക്കാതെ ഇരുന്നത് ഞാൻ ഒഫീഷ്യലായിട്ട് വന്നതാണ്. ജസ്റ്റ് കുറച്ച് നേരേക്ക് ഫ്രീ ടൈം ഉള്ളായിരുന്നു ഞാനും പ്രിയയും, പറ്റുമെങ്കിൽ അതും എല്ലാവരായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു 3-4 ദിവസം വന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. എന്തായാലും അപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കാണിച്ചു കഴിഞ്ഞിട്ട്
പുള്ളി ഞാൻ ആഗ്രഹിച്ച സാധനം തന്നെ കിട്ടും. എന്നിട്ട് ഞാൻ കാൽക്കട്ടിയിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഫുൾ ഫുഡാ അല്ലേ? ഗുഡ് നൈറ്റ്. ഹായ്, ഹലോ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ എഴുന്നേറ്റു റെസ്റ്റിംഗ് ചെയ്ത് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, വർക്കൗട്ട് ചെയ്തു. താഴെ ജിമ്മുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ മൊബൈലിൽ ഇപ്പോഴും അവിടെ കൂൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിലെ ആപ്പ് അനുസരിച്ചാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇനി ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു എക്സ്ട്രാ വർക്കൗട്ടൊക്കെ ആയിരിക്കും. എൻ്റെ ടീച്ചേഴ്സ് വഴിയേ പറയാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാലിക്കട്ട് വന്ന് എനിക്ക് ഫ്രഞ്ച് ടോസ്റ്റോ അങ്ങനത്തെ ഒന്നും കഴിക്കണമെന്നില്ല. നല്ല നാടൻ കാലിക്കട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് എൻ്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനിടെ നേരെ വീട്ടിൽ പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുക. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഞാനിങ്ങനെ ഈ ഫുഡ് റിവ്യൂസൊക്കെ ചെയ്യുമ്പോൾ, ഫുഡ് റിവ്യൂസ് അല്ല, ഫുഡ് ഇൻട്രൊഡക്ഷൻസ്, ഓരോ സ്ഥലത്ത് ഞാൻ പോയി കഴിക്കുന്നതിൻ്റെ പുതിയ സ്ഥലമാണെങ്കിൽ അത് പരിചയപ്പെടുത്തലോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുമാണ്. അപ്പോൾ അതിൽ രണ്ടുമൂന്ന് കാര്യം പറയാനുള്ളത്, ഒന്ന്, എനിക്ക് ആബ്സൊല്യൂട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിയക്കോ പോലും ഇഷ്ടപ്പെടണം എന്നില്ല. ദാറ്റ് ഡസൻ മീൻ ദ ഫുഡ് ഇസ് ബാഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എൻ്റെ റിക്വസ്റ്റ് ആണ്, എസ്പെഷ്യലി ബ്ലോഗേഴ്സിനോടും ഇൻസ്റ്റഗ്രാമേഴ്സിനോടും, കാരണം നിങ്ങൾ നിങ്ങളുടെ റീച്ചും പവറും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ്, കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ബാഡ് എക്സ്പീരിയൻസ് ആയി. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ ഷെഫിൻ്റെ പണിയോ ആ റെസ്റ്റോറൻറ്റ് ഓണറിന് നഷ്ടമോ താങ്ങാവാത്ത നഷ്ടമോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നെഗറ്റീവ് ഏറ്റെടുക്കാൻ ആൾക്കാർ ഒരുപാടുണ്ട്. നല്ല വ്യൂസും കിട്ടും എന്നറിയാം. അല്ല, ചീത്ത സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വ്ളോഗ് ചെയ്താലും പബ്ലിഷ് ചെയ്യാതെ ഇരിക്കാം. അത് ചീത്തയാണെങ്കിൽ തന്നെ പൂട്ടിപ്പോയിക്കോളും. കാരണം എവ്രി വൺ ഇസ് ഗോയിങ് ത്രൂ ഹാർഡ് ടൈം. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്, ഞാൻ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലായിരുന്നു. ഞാൻ കോമി ഷെഫായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കറിയാം. കാരണം എനിക്ക് എൻ്റെ 90% ഓഫ് ഫ്രണ്ട്സും ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലുള്ളവരാണ്. അവരുടെ ബുദ്ധിമുട്ടും വലിയ വലിയ കോടീശ്വരന്മാർ വരെ ബുദ്ധിമുട്ടുള്ള, അതിന് അവരെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര പേരാണ് ജീവിക്കുന്നത്. സോ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ മാക്സിമം പറയാതിരിക്കുക, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാതിരിക്കുക. നല്ല സ്ഥലങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞാൽ ബാഡ് സ്ഥലങ്ങളാണെങ്കിൽ പൊയ്ക്കോളും, തന്നെ പൂട്ടിപ്പോയിക്കോളും. പിന്നെ രണ്ടാമത് ഈവൻ അവിടെ ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒരു ഭൂരിപക്ഷം ആൾക്കാരും നേരിട്ട് എന്നെ മെസ്സേജ് ചെയ്യും അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വിച്ച് ഇസ് റിയലി ഗുഡ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇവരായിട്ട് ആർക്കും ടൈപ്പ് അല്ല. പക്ഷേ എനിക്ക് പരിചയമുള്ളവരാണെങ്കിൽ ഞാൻ അവരോട് ആ മെസ്സേജ് പറയും, ഓണേഴ്സിനോടോ ഹോട്ടൽ ഷെഫിനോടൊക്കെ. പക്ഷേ ചിലവർ പബ്ലിക്ലി വന്ന് പറയും ഇത് വൃത്തിയായിട്ട് സ്ഥലമാണ്, അതായത് എന്നൊക്കെ. അതപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കും. നെഗറ്റീവ് എന്തിനെക്കുറിച്ചിട്ടാലും ഡിലീറ്റ് ചെയ്തിരിക്കും. ഞാൻ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്ഥാപനങ്ങളെക്കുറിച്ചൊന്നും പബ്ലിക്ലി പറയേണ്ട ആവശ്യമില്ല. അൺലെസ് ആരും അറിഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങില്ലല്ലോ മോശമായിട്ട് ഫുഡ് ഫീഡ് ചെയ്യാനൊക്കെ. മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോവും, അല്ലെങ്കിൽ തിരക്ക് കാരണം പറ്റിപ്പോവും, വിച്ച് ഇസ് ഇൻഎക്സ്ക്യൂസിബിൾ. നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ഡീൽ ചെയ്യാം. ഡയറക്റ്റ്ലി നിങ്ങളുടെ പൈസ റീഫണ്ട് ചെയ്യുമോ, പുതിയ ഫുഡ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ പബ്ലിക്ലി വന്ന ആൾക്കാരെ ഷെയിം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഷെയിം ചെയ്യുന്നതിൽ കറക്റ്റ് അല്ലല്ലോ, എസ്പെഷ്യലി ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ഈ ട്രിപ്പിലെ ലാസ്റ്റ് വ്ളോഗാണ്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പഴയ റഹ്മത്തിലാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. റഹ്മത്ത് ഗൂഗിൾ മാപ്പിൽ ഇട്ടപ്പോ ഇന്നലെ പോയ സ്ഥലമല്ല ഇന്ന് വന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. നല്ല തിരക്കാണ്, രാവിലെ തൊട്ട് തിരക്കാണ്. ഞാനിവിടെ എല്ലാവരും കഴിക്കുന്നത് പൊറോട്ടയാണ്. പൊറോട്ടയും ബീഫും ഞാൻ കഴിക്കുന്നില്ല. ഞാൻ പത്തരിയും ബീഫ് മസാലയും ബീഫ് ഫ്രൈയും കഴിക്കാം നേരിച്ചു. ആൻഡ് വാട്ട് എ പെർഫെക്റ്റ് വേ ടു എൻഡ് അവർ ഫസ്റ്റ് സ്മോൾ ഫുഡ് വ്ളോഗ് ഇൻ കോഴിക്കോട്. ആൻഡ് ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് എന്താ പേര് എന്നെ മെസ്സേജ് ചെയ്തിരുന്നു, എന്താ മെസ്സേജ് ചെയ്യാതെ അല്ലെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു ഇവിടെ വന്നു എന്ന്. ഞാൻ പറഞ്ഞാലും ഒരു ഒഫീഷ്യൽ കാര്യത്തിനാണ് വന്നത്, എൻ്റെ പ്രീവിയസ് വ്ളോഗ് കണ്ട് അറിയായിരിക്കും. ആൻഡ് ഇനി അടുത്തവണ ഇവിടെ വരുമ്പോൾ നമ്മൾ നിങ്ങളുടെ വീട്ടിൽ കഴിക്കാനും വരും. വിളിച്ചേ പറ്റും, ആരെങ്കിലും ഞങ്ങൾ വിളിച്ചേ പറ്റും. ഞങ്ങൾക്ക് ഒരു കോഴിക്കോടിലെ വീട്ടിൽ വന്ന് കഴിക്കണം ഭയങ്കര ആഗ്രഹമാണ്. അല്ലാതെ ഇവിടെ കുറേ ഫുഡ് വ്ളോഗ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 4 days എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്യും, കാരണം അതിനുള്ളതുണ്ട്. ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് ഞാൻ വീണ്ടും പറയുന്നത് കോഴിക്കോട്. അപ്പം നോക്കട്ടെ, ഇവിടുത്തെ ബീഫാണ് ഏറ്റവും ഫേമസ്. അപ്പം പത്തരിയും ബീഫും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ പോയ എല്ലാ ഹോട്ടലിലും എസ്പെഷ്യലി റഹ്മത്തിൽ ഇത്രയും തിരക്കുള്ള ഹോട്ടലാണ്. അവിടുത്തെ അങ്ങനെ ഭയങ്കര സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഭയങ്കര സ്നേഹത്തോടെയാണ് ഇവിടുത്തെ ഈവൻ കോഴിക്കോട് കാരല്ലാത്ത ഈ നേപ്പാളി പിള്ളേർ, അസാമീസ് പിള്ളേരൊക്കെ ഇല്ല, അവര് വരെ ഭയങ്കര സ്നേഹത്തിലെ പെരുമാറുന്നത്. ഇടയ്ക്ക് എപ്പോഴും ചിരിച്ചു കാണിക്കും, ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ വന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഭയങ്കര ഒരു പൊളായിട്ടും ഭയങ്കര ഒരു സന്തോഷം തരുന്ന പെരുമാറ്റം ഇവിടുത്തെ. ഇത് കോഴിക്കോടുകാരുടെയാണ് റഹ്മത്തുകാരുടെ സ്പെഷ്യാലിറ്റി ആണെന്നാണ് അറിയുന്നത്. എന്തായാലും അത് പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ഒറ്റ ദിവസമായിരുന്നു, കാരണം ഈ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ട്. അതും ഒരു കോഴിക്കോട് സ്പെഷ്യാലിറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് ഈ വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് തന്നെയായിരിക്കും മെയിൻ, ഓബിയസ്ലി. അല്ലെ, പക്ഷെ ഒരുപാട് പേർക്ക് ഇമോഷണലി കുറേ മെമ്മറീസ് ട്രിഗറാവും എനിക്ക് ഉറപ്പാണ്. കാരണം റഹ്മത്ത് കാലിക്കട്ടുകാരുടെ ജീവനാണെന്ന് എനിക്കറിയാം. ആൻഡ് ഞാൻ ഓർഡർ ചെയ്ത് നോക്കും, പത്തരി ബീഫ് ഫ്രൈ
ആൻഡ് ബീഫ് മസാല മാത്രമായിട്ട് കഴിക്കുന്നത്. കുറച്ച് ചവുള്ള പീസ് ആയിരുന്നു, പക്ഷെ ടേസ്റ്റ് അപാരം അപാരം. പത്തരി നോക്കണേ, നല്ല പത്തരി. ഓ നല്ല പത്തരി, ബീഫ് മസാല, സവാള, തക്കാളി ഒക്കെ ഉണ്ട്. തന്മയുള്ള ഫുഡ് പോലെയാണ്, കാരണം അത്രയും ഹെറിറ്റേജ് ഉള്ള ഒരു ഫുഡ് അല്ല, അല്ലെങ്കിൽ അത്രയും അധികം പഴക്കമുള്ള റെസിപ്പീസ് അല്ല. എന്തൊരു ടേസ്റ്റാണ് ബീഫൊക്കെ, അടിപൊളി ബീഫ്. എന്തായാലും സംസാരിക്കാൻ പോയി, അത്രയും ടേസ്റ്റ്. എന്തായാലും വീണ്ടും കാലിക്കട്ട് ഞങ്ങൾ വരും. ഞാൻ പേരോട് പറഞ്ഞു കാലിക്കട്ടിലേക്ക് ഒന്ന് റീലൊക്കേറ്റ് ചെയ്ത് എന്താ ഫുഡിന് വേണ്ടി മാത്രം. അതല്ലേ നമുക്ക് സന്തോഷം. അപ്പൊ ഈ ഒരു ഫുഡ് ബ്ലോഗ് ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല മെമ്മറീസ് കൊണ്ടുവന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീണ്ടും വരാനുള്ള ഒരു പ്രോത്സാഹം കൂടെ ആയിരിക്കും ഇപ്പോഴേക്കിന് കണ്ടു കഴിയുമ്പോൾ. ഡാഡിക്കും അമ്മയ്ക്കൊക്കെ കൊണ്ട് അലുവ കൊടുക്കണം. അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബീഫ് ഫ്രൈ എടുത്ത് കഴിക്കണം. ഓക്കെ. ഓ ബീഫ് ഫ്രൈയിൽ തേങ്ങാക്കൊക്കെ ഉണ്ട്, എടുക്കണ്ട പ്രിയ. അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണാം നമുക്ക് വീണ്ടും. അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.